ഹായ് ആൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചിക്കൻ മഞ്ചൂരിയൻ റെസിപ്പിയുമായിട്ടാണ്. ഇത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും അതുപോലെ തന്നെ പൊറോട്ടയുടെ കൂടെയും ഒക്കെ സൈഡായി കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ നമുക്ക് ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, രണ്ട് മുട്ടയുടെ വെള്ള, കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ആ ചിക്കൻ എടുത്തതിന് ശേഷം ഫ്രൈയിങ് പാനിൽ നമുക്ക് വറുക്കുന്നതിനാവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിക്കുക. എന്നിട്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് വറുത്ത് കോരിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റിവെക്കാം. ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത അതേ എണ്ണയിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും നല്ല ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. ഇത് ഒരു വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. മീഡിയം സൈസ് ആണെങ്കിൽ നമുക്ക് രണ്ടെണ്ണം എടുക്കാം. എന്നിട്ട് ഇതുപോലെ കുറച്ച് വലുതാക്കി അരിഞ്ഞെടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാള ഒരുപാട് അങ്ങ് വെന്ത് പോകരുത്, അത്യാവശ്യം ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. ഈ ടൈമിൽ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്തതിൽ ഉപ്പിട്ടിട്ടുണ്ട്. അത് നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് സവോളയിൽ ഉപ്പിട്ട് കൊടുക്കാം. ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ സോയ സോസ് ഒഴിച്ചു കൊടുക്കാം. ഒന്നര ടേബിൾ സ്പൂൺ സോയ സോസ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുക. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കെച്ചപ്പാണ്, അതുകൊണ്ടാണ് ഇതിൻ്റെ കളർ ഇങ്ങനെ ഇരിക്കുന്നത്. ഇതുകൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം കൂടി നല്ല മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ചിക്കൻ പീസിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ മസാല എത്തുന്നത് പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ടൈമിൽ നമ്മൾ ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചിക്കൻ മഞ്ചൂരിയൻ ഉണ്ടാക്കുന്ന ടൈമിൽ നമ്മൾ എപ്പോഴും ബോൺലെസ് ചിക്കൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. മാക്സിമം ബോൺലെസ് ചിക്കൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ഇതുപോലെ തന്നെ ഒരു മീഡിയം വലുപ്പത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഒരു വലിയ ക്യാപ്സിക്കം തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ക്യാപ്സിക്കം ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് വേവിച്ചെടുക്കരുത്. ക്യാപ്സിക്കം അധികം വേവാതെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിട്ടിട്ടൊന്ന് നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് കറി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ചൂടുവെള്ളം ഒഴിക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ, നമ്മുടെ ക്യാപ്സിക്കും സവോളയും ഒന്നും അധികം വേവാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പച്ചവെള്ളം ഒഴിക്കുകയാണെങ്കിൽ അത്രയും ടൈം ഇത് കറി തിളച്ച് വരുമ്പോൾ അത് നന്നായിട്ട് വെന്ത് ഉടയും. അങ്ങനെ ഒഴിവാക്കാനാണ് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക.
ഇപ്പോൾ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ സോയ സോസ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കറി മിക്സ് ചെയ്തെടുക്കാം. ഈ ടൈമിൽ നമുക്കിതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളത്തിൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കലക്കി വെച്ചിട്ടുള്ളതാണ്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കോൺഫ്ലവർ ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം. കാരണം അത് നമുക്ക് കട്ട് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, കറി തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഗ്രേവി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ഒരു കൺസിസ്റ്റൻസിയിലാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഈ ടൈമിൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. അതല്ല, കുറച്ചുകൂടി തിക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഞാൻ ഈ ഒരു ടൈം ആകുമ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഫ്രൈഡ് റൈസിൻ്റെ സൈഡായി കഴിക്കാനാണ്. അപ്പോൾ കുറച്ച് ഗ്രേവി മോഡൽ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ ഇതുപോലെ കുറച്ച് ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞതിട്ടിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പൊറോട്ടയുടെ കൂടെയും അതുപോലെ തന്നെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സൈഡ് ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനുമൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ വരുന്നതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.